ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് പാരാമെഡിക്കൽ, അതായത് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ മാനേജ്മെന്റ് സീറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനോടൊപ്പം ബി ഫാം അല്ലെ ഫാം ഡി ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഏത് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത്, അങ്ങനെ സംശയം ചോദിച്ച കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈമിംഗ് ആയി. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ നമുക്ക് എന്താണ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഓവറോൾ ഒരു എന്താണ് ഡിസ്ക്രിപ്ഷൻ പോയി ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. സോ നമ്മളിപ്പോൾ ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് SPMA, അതായത് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് ഫോർ എന്താണ് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസിന് എങ്ങനെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിന് വേണ്ടി നമുക്ക് മാനേജ്മെന്റ് സീറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പ്ലസ് പാരാമെഡിക്കലിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വെബ്സൈറ്റ് ആണ് നമുക്ക്. ഫസ്റ്റ് നമുക്ക് പാരാമെഡിക്കലിൻ്റെ വെബ്സൈറ്റ് കാണാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ SPMA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ www.spmaonline.in എന്ന വെബ്സൈറ്റ്, സെൽഫ് ഫിനാൻസ് പാരാമെഡിക്കലിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. നമ്മൾ SPMA ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ഓൺലൈൻ റാങ്ക് ലിസ്റ്റ് കോഴ്സ് സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. എന്നിട്ട് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ SPMAയുടെ അണ്ടറിൽ ഉള്ള കോളേജസിൻ്റെ ഡീറ്റെയിൽസും ഏതൊക്കെ കോഴ്സസാണ് അണ്ടറിലുള്ളത് എന്നുള്ള, എത്ര സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് കോഴ്സിനാണ് അപ്ലൈ ആഗ്രഹിക്കുന്നത്, മാനേജ്മെൻറ്റ് വഴി ഈ കോളേജുകളിൽ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ഇവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട്, സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് വഴിയും പേയ്മെൻറ്റ് 600 രൂപയാണ്. യു ജിക്ക് 300 ആണ്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഓൺലൈൻ കോഴ്സ് ബൈ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ SPMA എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾ എടുത്താൽ വേണം ചെയ്യാൻ. പിന്നെ ആപ്ലിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് SIMET 679338, അത് അവിടെ നിങ്ങൾ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ PG UG 20/8/2020, ഇനി MSCMLT ആണെങ്കിൽ 7/12/2020, ആൻഡ് ഡിപ്ലോമ കോഴ്സ് 11/9/2020. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റുകളാണ് ഇവർ വെച്ചിരിക്കുന്നത്. പ്ലസ് ഈ ഒരു പേയ്മെൻ്റ് അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിൽ നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ. നിങ്ങളതെടുത്ത് കണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ തീർച്ചയായിട്ടും പാരാമെഡിക്കൽ സെൽഫ് ഫിനാൻസിങ് വഴി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യും. അതിനോടൊപ്പം അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, സോ നമ്മളിപ്പം കണ്ടത് പാരാമെഡിക്കൽ എൻ്റെ അപ്ലൈ ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഡീറ്റെയിൽസും ഓവറൽ കോളേജും അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും ആണ്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഫാം ഡി അല്ലെങ്കിൽ ബി ഫാം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ വെബ്സൈറ്റ് സീരീസിലേക്കാണ് കാണുന്നത്. സോ നമ്മളിപ്പം കാണാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റിന് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റാണ് KSSPCMA. ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ KSSPCMA.com അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിനണ്ടല്ല ഏതൊക്കെ കോളേജസ് ഉണ്ട് എന്നുള്ളതെല്ലാം വളരെ ഇന്ന് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ 2020 അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായി. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്രോസ്പെക്റ്റും അല്ല, ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ്, ബി ഫാം ആണോ എം ഫാം ആണോ അതോ ഫാം ഡി ആണോ, എല്ലാ കോഴ്സസിൻ്റെയും ഏതൊക്കെ കോളേജസിലാണ് എന്താണ് ഇന്ന കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതെല്ലാം വെബ്സൈറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബി ഫാം ഫാം ഡി എം ഫാം ഒക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സീറ്റ് വഴി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് നിങ്ങൾ കോഴ്സിന് അപ്ലൈ ചെയ്യുക. അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. KSPCMA കോളേജ് ഏതൊക്കെ കോളേജസ് ആണ് അതിൻ്റെ പ്രോസ്പെക്റ്റ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പ്രോസ്പെക്റ്റിൽ പറഞ്ഞ അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ മെൻഷൻ ചെയ്യേണ്ടതും നിങ്ങൾ അതിന് റെഡിയാക്കേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതും കാര്യം മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.
ഓൺലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകം ഞാൻ ആഡ് ചെയ്ത് പറയുകയാണ്. പ്രോസ്പെക്ട് ഡൗൺലോഡിന് ശേഷം അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ നമ്മളിപ്പം കണ്ടത് ശരിക്കും പറഞ്ഞാൽ പാരാമെഡിക്കൽ, ക്ഷമിക്കണം, ഫാംഡി ഒക്കെ അല്ലെങ്കിൽ എന്താണ് ബി ഫാമിലൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെൽഫ് ഫിനാൻസിങ്ങിൽ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ വീഡിയോ പാരാമെഡിക്കൽ പ്ലസ് ബി ഫാം ഫാംഡി അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ജസ്റ്റ് ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞിരുന്നു മേഡം അതിൻ്റെ ഒരു അപ്ഡേഷൻ വരുമ്പം പറയണമെന്ന്. അപ്പം ഞാൻ കുറച്ച് പേർക്ക് പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്തിരുന്നു, എന്നാൽ ഒത്തിരി എൻക്വയറീസ് വന്നിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു വീഡിയോ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം എന്താണ് കറക്റ്റായിട്ട് അവരെ പ്രോസ്പെക്ട് വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ രണ്ട് വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതാത് സൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിപ്പം SPMA ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാം ബി ഫാമിനുള്ള വെബ്സൈറ്റ് ആയിക്കോട്ടെ എന്തുവാണെന്ന് പറഞ്ഞാലും ആ വെബ്സൈറ്റ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് തന്നെയാണ് ആ കോളേജിൻ്റെ അപ്ഡേഷൻസ്, റാങ്ക് ലിസ്റ്റ്, അലോട്ട്മെൻ്റ് എല്ലാം അതാത് സൈറ്റിനനുസരിച്ചിട്ട് ആ അതാത് സൈറ്റിൽ അപ്ഡേറ്റ് ആവുള്ളൂ. നിങ്ങൾ ഈ സൈറ്റിൽ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ സൈറ്റ് ഫോളോ അപ്പ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനൽ പുതിയവരാണെന്നൊരു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ തൊട്ട് കിടക്കുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് അതിൽ പ്രസ് ചെയ്യുക. തൊട്ടിപ്പുറത്തൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ മെഡിക്കൽ പ്ലസ് പാരാമെഡിക്കൽ ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും പാരാമെഡിക്കൽ പ്ലസ് എന്താണ് ബി ഫാം ഫാംഡി ഒക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ കൊടുക്കുക. പ്ലസ് എനിക്ക് കുറേ വേറൊരു കാര്യം ഇതിൻ്റെ ഇൻഫോം ചെയ്ത് പറയാനുള്ളത്, അമൃത കോളേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത കോളേജെ കുറിച്ച് ചോദിച്ചവരുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അമൃത യൂണിവേഴ്സിറ്റി. സോ അമൃതയുടെ അണ്ടറിൽ നിങ്ങൾക്ക് എന്താണ് ബി ഫാം കോഴ്സസും പ്ലസ് പാരാമെഡിക്കൽ കോഴ്സസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരുടെ അമൃതയുടെ സൈറ്റിൽ കയറി ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് അവിടെ നിങ്ങൾക്ക് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേഷൻ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് വേണം കാണാം. ഓക്കെ, താങ്ക് യു.